മക്കളെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചല്ല അമ്മേ വളർത്തേണ്ടത്, പരസ്പരം അറിയാൻ പഠിപ്പിക്കണമായിരുന്നു. അതിനമ്മയ്ക്ക് പറ്റിയിട്ടില്ല. കാണുമ്പോൾ കണ്ണേ കരളേ എന്നൊക്കെ പറയുന്നവരുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം ഉണ്ടാവില്ലെന്ന് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ലേ എന്നാ നീ പറയുന്നത്? എന്റെ മക്കളെ ഞാൻ ഒന്നും പഠിപ്പിച്ചല്ല. അവരെ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർ അന്യോന്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാ. കണ്ണേ കരളേ എന്നവര് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാ പറയുന്നത്. അവരുടെ സ്നേഹം ഒരു പ്രകടനമാണെന്ന് നീ പറയല്ലേ? അതൊക്കെ കുഞ്ഞുനാൾ മുതൽ കണ്ട് സന്തോഷിച്ച് വളർന്ന ഒരമ്മക്ക് അത് സഹിക്കാൻ പറ്റില്ല. എന്താ മോനെ ഇവിടെ നടക്കുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഇങ്ങനെ കരയരുത്. എനിക്കിപ്പോ എല്ലാത്തിനെയും എല്ലാവരെയും പേടിയ. ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ പറ്റിയത്? നമ്മുടെ കുടുംബം അത് ഇന്ന് നിലനിൽക്കണം. അതിനുവേണ്ടി ഞാൻ ശ്വേത, ഇവളെന്തിന് ഇങ്ങോട്ട് വന്നത്? നിങ്ങളോട് ഉണ്ടാവുന്ന തോന്നി അതുകൊണ്ട് വന്നതാ. എന്താ ശ്വേത, എവിടെ ആദി? ആദി വന്നിട്ടില്ല. ഇന്ന് ആരുടെയെങ്കിലും വിവാഹം നടത്തി കൊടുക്കാനുണ്ടോ നിങ്ങക്ക്? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, വീട്ടുകാരെ അറിയിക്കാതെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ വിദഗ്ധരാണ് നിങ്ങളെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. ഓ, ആദിയുടെയും തുളസിയുടെയും വിവാഹകാരിയാണോ? അത് തുളസീനെ കൊളവാക്കിയില്ലേ? അവളല്ല കൊളവാക്കിയത്, നിങ്ങളാ. ഞങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് വിവാഹം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാ. വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ലാതെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയത് തുളസിയല്ലേ? അതെ, എന്തുകൊണ്ട് അവൾ ഓടിപ്പോയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കുണ്ടല്ലോ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ. അവരാരെങ്കിലും ഇതേപോലെ ഒളിച്ചോടി പോവുകയും വീട്ടുകാരെ അറിയിക്കാതെ വിവാഹം കഴിക്കാൻ നോക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്റെ അനിയത്തി അങ്ങനെ പോവില്ല, എനിക്ക് അവളെ വിശ്വാസം. ഈ വിശ്വാസം മറ്റുള്ളവർക്കും ഉണ്ട്. തുളസിയുടെ അച്ഛനും അമ്മയ്ക്കും അവളെ വിശ്വാസമാണ്. ആ വിശ്വാസം അവൾ ഒരിക്കലും തകർക്കില്ല. അതിന്റെ തെളിവാ തുളസി വിവാഹത്തിന് തയ്യാറാവാതിരുന്നതിന്റെ കാരണം. എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ? ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കാരണമാണ് ആദി തുളസിയും കൊണ്ട് ഒളിച്ചോടിയത്. അതുകൊണ്ട്? ആ കാരണം കൊണ്ട് തുളസി ഇപ്പോഴും ആദിയോട് സംസാരിച്ചിട്ടില്ല. അവൾ ആദിയുമായി കട്ടപ്പിണക്കത്തില്ല. എന്നിട്ട് ആദി ഒന്നും പറഞ്ഞില്ലല്ലോ. തുളസിക്ക് ആദിയോടുള്ള പിണക്കം മാറ്റണം. ആ ഉത്തരവാദിത്തം അവന്റെ ഫ്രണ്ട്സ് എന്നുള്ള നിലയില് നിങ്ങളുടേതാ. ഞങ്ങൾ എന്ത് വേണമെന്ന് ശ്വേത പറഞ്ഞാ മതി. ഞാൻ തുളസി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ആദ്യോട് ഇവിടേക്ക് വരാൻ പറയണം. എന്നിട്ട് രണ്ടുപേരെയും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താം. പ്രത്യേകിച്ച് ഇപ്പോ തുളസിക്ക് ആദ്യോടുള്ള പിണക്കം മാറ്റിയെടുക്കുക എന്നുള്ളതാ ലക്ഷ്യം. പക്ഷേ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തതാണെന്ന് ആദ്യം തുളസിയും അറിയരുത്. അത് ബെസ്റ്റ് ഐഡിയയാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം. പാർട്ടിയോ?
അതെ, നടക്കാതെ പോയ അവരുടെ കല്യാണത്തിന്റെ ട്രീറ്റ്. ഇനി ശവത്തിൽ കുത്തണോ? വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കും, അപ്പോഴേക്കും ഞാൻ തുളസിയും കൂട്ടി വരാം. ഓക്കേ. നന്ദനെ പറഞ്ഞാലും കാര്യമുണ്ട്. നന്ദനെ പോയിട്ട് ഞാൻ ഒരു ഐഡിയ പറയാം. പോട്ടെ. ശരി. രുക്മിണിയമ്മയുടെ കരച്ചിലും സങ്കടം പറച്ചിലും ഒന്നും ചേച്ചി കാര്യാക്കണ്ട. ഏറി വന്ന ഒന്നോ രണ്ടോ വർഷം, അപ്പോഴേക്കും രുക്മിണിയമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അങ്ങനെയൊന്നും പറയരുത് സുലു. എന്തൊക്കെ പറഞ്ഞാലും പ്രസാദേട്ടന്റെ അമ്മയാ. ആ ഒരു ചിന്തയെ രുക്മിണിയമ്മയ്ക്കും വേണമല്ലോ. ആദിയുടെയും തുളസിയുടെയും വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയാ സ്വയംവര പൂജ നടത്തുന്നതെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ധാരണ. ആ ധാരണ തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ ചേച്ചി. പക്ഷേ അതുകൊണ്ടൊരു അപകടമുണ്ട്. എന്താ ചേച്ചി? തുളസിയും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും സ്വയംവര പൂജയിൽ പങ്കെടുക്കും. ആ പങ്കെടുക്കട്ടെ. പക്ഷേ അവിടെ വെച്ച് ആദ്യ തിരഞ്ഞെടുക്കുന്നത് ആതിരയെ ആയിരിക്കണം. അതിനെന്താണ് ഒരു വഴി? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മംഗളപ്പച്ചി ഇതേ അഭിപ്രായം തന്നെയാ പറഞ്ഞത്. പക്ഷേ ആദി ഒരിക്കലും ആതിരയുടെ കഴുത്തിൽ സ്വയംവരമാല ചാർത്തില്ല. അങ്ങനെയെങ്കിൽ തുളസി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അകറ്റണം. എങ്കിലേ കാര്യം നടക്കൂ. കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന സ്വയംവര പൂജയിൽ ആദി ആതിരയായിട്ടുള്ള വിവാഹം നടന്നിരിക്കണം. മംഗളപ്പച്ചിക്ക് ഞാൻ വാക്ക് കൊടുത്തത്. എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഈ വിവരം മറ്റാരും അറിയരുത്. എല്ലാം കുടുംബദേവതയുടെ ഇഷ്ടമാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ രുക്മിണിയമ്മയും പ്രിയയടക്കം എല്ലാവരും നമ്മൾ വിചാരിച്ച വഴിക്ക് വരും. എന്തായാലും ഞാൻ ബ്രഹ്മശ്രീ രാജവർമ്മയെ ഒന്നിച്ചെന്ന് കാണുന്നുണ്ട്. എല്ലാത്തിനും അദ്ദേഹം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതാണ് നല്ലത്. തിരുമേനി തീർച്ചയായും ഒരു വഴി പറഞ്ഞു തരും. കനകദുർഗയുടെ ഉദ്ദേശം നടക്കും, പക്ഷേ എന്താ തിരുമേനി? തടസ്സങ്ങളുണ്ട്. അത് നമുക്കറിയാവുന്ന തടസ്സങ്ങളല്ലേ? അല്ല. പിന്നെ ആതിരയുടെ മാതാപിതാക്കൾ ഇപ്പോൾ എവിടെയാണ്? അവരെല്ലാം അമേരിക്കയിലാണ്. അവരറിയാതെ ഈ വിവാഹം നടത്താൻ പറ്റുമോ? അവർ ഡിവോഴ്സ്ഡ് ആണ്. പിന്നെ ആതിരയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മംഗളാപ്പച്ചിയാ. എന്തായാലും നമ്മൾ വിചാരിച്ചത്രയും എളുപ്പമല്ല കാര്യങ്ങൾ. എന്നുവച്ചാ സ്വയംവര പൂജ കൊണ്ട് കാര്യമില്ലെന്നാണോ തിരുമേനി പറയുന്നത്? ആതിരയും ആദിയും തമ്മിലുള്ള വിവാഹം നടത്തിത്തരാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണമെന്നാണെങ്കിൽ അത് പടിഞ്ഞാറ് ഉദിക്കും, അല്ലെങ്കിൽ ഉദിപ്പിക്കും. ഒരു ശക്തിക്കും മുടക്കാനാവാത്ത വിധം ആദിത്യൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പോരെ? മതി, അത് മതി. അത് സാധിപ്പിച്ചു തന്നാ മതി. അത് നടന്നിരിക്കും. ആദിത്യൻ നിങ്ങൾ മനസ്സിൽ കണ്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കും. ബ്രഹ്മശ്രീ രാജവർമ്മയാണ് പറയുന്നത്. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിഞ്ഞോളൂ. എന്താ തിരുമേനി? സ്വയംവര പൂജയുടെ അന്ന് അവിടെ നടക്കാൻ പോകുന്നത് ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയമായിരിക്കില്ല, വിവാഹം തന്നെയായിരിക്കും. Thank you.
നിനക്ക് അവളോട് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയാ പോരായിരുന്നു, എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിലേ അവൾ എന്റെ അവിടെ വരുപോലുമില്ലായിരുന്നു. അതായിരുന്നു ഇതിലും ഭേദം. ഇതിപ്പോ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട അവസ്ഥയായി. നാണം കെട്ടത് മാത്രമല്ല, തുളസി എന്നേക്കുമായി പിണങ്ങുകയും ചെയ്തു. ആ എടാ, അവളുടെ പിണക്കം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഫംഗ്ഷൻ വെക്കേ, നമുക്ക് അവളെയും ക്ഷണിക്കാം. അത് തന്നെ. അതിന് എന്ത് ഫംഗ്ഷൻ? നിന്റെ പരാജയപ്പെട്ട വിവാഹത്തിന്റെ പാർട്ടി. കോമഡി. തുളസി വരുന്നുണ്ട്. ആദ്യം ഞാനൊന്ന് സംസാരിക്കാം. നീ എന്തിനാ ഇവിടേക്ക് വന്നേ? വന്നത് ഇവിടേക്കല്ല, സ്നേഹയുടെ വീട്ടിലേക്ക് തന്നെയാ. നിന്റെ ഉദ്ഭിയെ കണ്ടപ്പോ വണ്ടി നിർത്തിയെന്ന് മാത്രം. അതിന്റെ ആവശ്യമൊന്നുമില്ല, വാ നമുക്ക് പോവാം. അങ്ങനെ പോയാലോ? ആദ്യയോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോ. പ്രമോദേ, വണ്ടിയിൽ നിന്ന് കൈയെടുക്ക്. നീ എന്തിനാ അവനോട് ചൂടാവുന്നത്? ഡി, നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നു എല്ലാം. അവളെ കുറ്റപ്പെടുത്തണ്ട, എല്ലാം ഞങ്ങളുടെ പ്ലാനായിരുന്നു. ആദിത്യം പോലും ആ കാര്യത്തിൽ നിരപരാധിയാ. അതുകൊണ്ടാവും കൊള്ളക്കാരെ പോലെ എന്നെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയത്. ഞാൻ ആദിയോട് പറഞ്ഞത് എന്തിനാ പോകുന്നതെന്ന് തുളസിയോട് പറയണ്ടെന്ന്. പക്ഷെ എനിക്കിപ്പോ ഇവന് ഒരു വിശ്വാസവും ഇല്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിന് നിന്നോട് സോറിയും പറഞ്ഞല്ലോ. എന്ത് സോറി? നിന്റെ സോറി കൊണ്ടുപോയി ചുട്ടു തിന്ന്. ആർക്ക് വേണം നിന്റെ സോറി? തുളസി, എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് നീയാണോ പറയേണ്ടത്? ഞാനും പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു തീർക്ക്. എന്നിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിണക്കത്തെ ഞങ്ങൾ അംഗീകരിക്കാം. അതെ, പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പിണങ്ങി ജീവിച്ചോ. എനിക്ക് പിണക്കൊന്നുമില്ല. എനിക്ക് പിണക്കേ ഉള്ളൂ. തുളസി, തുറന്നു പറഞ്ഞാൽ തീരാത്ത ഒരു പിണക്കവും ഇന്ന് ഈ ഭൂലോകത്തില്ല. എനിക്ക് ആരോട് സംസാരിക്കൊന്നും വേണ്ട. നിക്ക് തുളസി, നിനക്ക് സംസാരിക്കാനില്ലെങ്കിൽ സംസാരിക്കണ്ട. ആദിക്ക് നിന്നോട് പറയാനുള്ളത് നീ കേൾക്കണം, അതിനുള്ള അവകാശം അവനുണ്ട്. അവനെന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. അത് ഒഴിഞ്ഞു മാറില്ല. അതെ, അതിന് നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു, അത് ഞങ്ങൾക്ക് തിരുത്തണം. അതുകൊണ്ട് ആദിത്യന് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. ഭീഷണിയാണോ? അതെ, അപേക്ഷയാണേ. ശരി ശരി, നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിക്കാം. ഇവര് സംസാരിച്ചോട്ടെ. നീ എന്താ അവിടെ ഇരിക്കുന്നേ? ഇങ്ങോട്ട് വാടാ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിനക്കറിയാന്നല്ലേ പറഞ്ഞത്? സോറി, എന്നെ വിശ്വസിക്കണം. അമ്മ എന്നെ കൊണ്ട് ആതിരെ വിവാഹം കഴിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അച്ഛൻ എന്നെ വീട്ടു തടങ്കലിൽ വെച്ചിരിക്കുക, അവരെന്നെ കൊണ്ട് ആതിരെ വിവാഹം കഴിപ്പിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും തുളസി നിന്നെ കല്യാണം കഴിക്കുക. അതല്ലാതെ എന്റെ മുമ്പില് വേറെ വഴിയില്ല. വീട്ടുകാരെ അറിഞ്ഞാ സമ്മതിക്കില്ല എന്നറിയാം. തുളസി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പോലും പറയാതെ നിന്നെ കൂട്ടിക്കൊണ്ടു പോയത്. ഇതൊക്കെയല്ലേ നിനക്ക് പറയാനുള്ളത്? നീ തുളസിമ്മളോട് സംസാരിച്ചിരുന്നോ? അവള് നല്ല ദേഷ്യത്തില്ല. അവരെങ്ങനെ വിട്ടാ ശരിയാവില്ല. പ്രത്യേകിച്ചും പ്രസയും ദുർഗേച്ചയും ഇതൊരു ചാൻസ് ആക്കി എടുക്കും. അതെ, പക്ഷെ അത്രയ്ക്ക് ആഴത്തിലുള്ള പിണക്കൊന്നും തുളസിക്ക് ആദ്യയോടില്ല. കൊറേയൊക്കെ അവള് കാട്ടിക്കൂട്ടുന്നതാ. ആദ്യ എന്തായാലും പേടിച്ചു പോയിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ ഇനി ഇതുപോലൊരു അബദ്ധം അവൻ തുളസിയോട് ചെയ്യില്ല. ഇന്ന് തന്നെ അവരുടെ പിണക്ക് നമുക്ക് തീർക്കണം. തീർക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ എങ്ങനെ?
നമുക്ക് ആദിയോട് വരാൻ പറയാം, കൂടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. നോക്കാം. എന്താ ചേട്ട, ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ. കൊളച്ചയുടെ കാര്യമല്ലേ, കൂടിയിരുന്നാലും ഒറ്റയ്ക്കിരുന്നാലും അവക്കെല്ലാം ഒരുപോലെയാ. ചേട്ടാ അത് ആരാന്ന് നോക്കി. ശ്വേതയാ. ആ തുളസിയുടെ ഫ്രണ്ടില്ലേ, അവളാ. ഞാനേ അവളെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ ആ മോളെ. ആന്റി, എന്നെ ഏൽപ്പിച്ച കാര്യം സക്സസ്. ഏ അതെയോ? അതെ ആന്റി, ആദ്യം തുളസിയും തമ്മിലുള്ള എല്ലാ പിണക്കങ്ങളും മറക്കണമെന്നും ഇനി അങ്ങോട്ട് പഴയതുപോലെ പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞോളാന്നും രണ്ടു പേരെ കൊണ്ടും സത്യം ചെയ്യിപ്പിച്ചിട്ടാ ഞങ്ങൾ വിട്ടത്. നന്നായി. അല്ലെങ്കിലും ഒരുപാട് കാലമൊന്നും പിണങ്ങിക്കഴിയാൻ അവരെ കൊണ്ട് പറ്റില്ല ആന്റി. തുളസി സീരിയസ് ആണോ എന്നായിരുന്നു എന്റെ പേടി. അവള് കുറച്ച് സീരിയസ് തന്നെ ആയിരുന്നു. ആദ്യമായി ചില ഉടമ്പടികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാ അവള് പിണക്കം മാറ്റാൻ തയ്യാറായത്. എന്തുടമ്പടിയാണെങ്കിലും അതൊക്കെ ആദ്യമോൻ അംഗീകരിച്ചിട്ടുണ്ടാവും, അതെനിക്കറിയാം. എല്ലാം 100 വട്ടം സമ്മതിച്ച ആദ്യം അവന്റെ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു പിടിച്ചത്. എന്തായാലും അവര് പഴയതുപോലെ ആയല്ലോ. നന്ദിയുണ്ട് മോളെ ഒരുപാട്. നന്ദിയോ? എന്തിനാ ആന്റി? ഇതൊക്കെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയില് ഞങ്ങളുടെ കടമയല്ലേ ആന്റി. എന്നാലും ഇരിക്കട്ടെ മോളെ ഒരു താങ്ക്സ്, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട്. ശരി ആന്റി. ശരി മോളെ. അപ്പൊ അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായല്ലേ. മല പോലെ വന്നത് മഞ്ഞു പോലെ അങ്ങ് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ പിണക്കവും തെറ്റലും ഒന്നും അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്പഴിങ്ങനെയൊക്കെ പറഞ്ഞോ? എനിക്കറിയില്ലേ അവരെക്കാൾ ഈ കാര്യത്തില് വിഷമിച്ചതും ടെൻഷൻ അടിച്ചതും നീയാണെന്ന്. പറയുന്നത് കേട്ടാ തോന്നും ചേട്ടന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മനസ്സിനിപ്പോഴാ ഒരു സമാധാനമായത്. പിള്ളേരുടെ പിണക്കം മാറിയ സ്ഥിതിക്ക് എന്തെങ്കിലും സ്വീറ്റ് വാങ്ങിച്ചാലോ? എന്ത് വേണമെങ്കിലും ആവാം, അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക്. എങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. എല്ലാത്തിനും മുൻപേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് ചേട്ടാ. അതെന്താ? കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോണം, അത് വൈകിച്ചൂടാ. ആ എന്നാ പോയിട്ട് വാ. ആ ചേട്ടാ, ദേ കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, സാമ്പാറുണ്ടാക്കി വെച്ചേക്കണേ, തോര ഞാൻ വന്നിട്ടുണ്ടാക്കിക്കൊള്ളാം. പിന്നെ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നീ വേഗം പോയിട്ട് വാ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റട്ടെ. ബ്രഹ്മശ്രീ രാജവർമ്മ ഉറപ്പു തന്ന സ്ഥിതിക്ക് എത്രയും വേഗം ആദി ആതിരയും തമ്മിലുള്ള വിവാഹം നടത്തണം. ചേച്ചി വിഷമിക്കണ്ട, തുളസിയും ആദിയും തമ്മിൽ പിണക്കത്തിലാണെന്നല്ലേ അറിഞ്ഞത്. അവരുടെ പിണക്കം അതൊന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതാ. പ്രസാദ് സാർ ഒരു കാരണവശാലും ഇനി അവരെ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കില്ല. അതും അറിയാം, പക്ഷേ പിന്നെന്താ? അതൊരു ഞാണിന്മേൽ കളിയാണ് സ്വലു. ഏത് നിമിഷവും നമ്മൾ നിലം പതിക്കും. എന്നുവച്ചാ? പ്രസാദ് ഏട്ടനും പ്രിയേ, അവരുടെ പിണക്കം അത് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഈ വിവാഹത്തിന് തയ്യാറെടുക്കാൻ പറ്റില്ല. സ്വയംവര പൂജയ്ക്ക് മുമ്പായി ഏട്ടനും അനിയത്തിയും സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പഴയതിലും ശക്തിയോടെ ആദ്യം തുളസിയായിട്ടുള്ള വിവാഹം നടക്കും. അതിന് പ്രസാദ് സാറ് രാജവർമ്മ തിരുമേനിയുടെ വാക്കുകൾ വിശ്വസിച്ചിരിക്കുകയല്ലേ? തിരുമേനി പ്രസാദ് സാറിന് അത്രയും വിശ്വാസമുള്ള സ്ഥിതിക്ക് പ്രിയെ അകറ്റാനല്ലേ സാറ് ശ്രമിക്കുള്ളൂ? പ്രസാദേട്ടിന് തിരുമേനിയെ 100% വിശ്വാസമാണ്. പക്ഷേ പ്രസാദേട്ടിന്റെ ഇപ്പോഴത്തെ ഈ മനം മാറ്റം അത് തുളസിയെയും പ്രിയയും ജയനയും ഒരേപോലെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും തിരുമേനി അന്വേഷിച്ചു പോയാൽ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോത്സരിച്ചെന്ന് കണ്ട, ആദ്യ തുളസിയെ വിവാഹം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലെന്ന് മറ്റേതെങ്കിലും ജോത്സ്യൻ അവരോട് പറഞ്ഞാൽ അവരത് പ്രസാദേട്ടനെ അറിയിക്കും.
പ്രസാദ് ഏട്ടനും ആ ജോത്സ്യരെ ചെന്ന് കാണുമെന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. അങ്ങനൊരു അവസരം ഉണ്ടാകുന്നതിന് മുൻപ് ആദ്യ ആതിരയെ വിവാഹം കഴിച്ചിരിക്കണം. തിരുമേനി അവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരിക്കും. ആ ഒരുറപ്പ് ബ്രഹ്മശ്രീ രാജവർമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ആദി ഒരിക്കലും അതിന് സമ്മതിച്ചില്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ് നമ്മുടെ ജോലി. അവന്റെ സമ്മതത്തിന് നിന്ന് ആ കാര്യം നടക്കില്ലെന്ന് അറിയാലോ. ഇപ്പൊ നമ്മൾ സമ്മതം വാങ്ങിക്കേണ്ടത് പ്രസാദ് സാറിന്റെയാ. അത് ഉറപ്പായ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും നോക്കണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ആദി ആതിര വിവാഹം, അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. അത് മാത്രമാ ഇപ്പൊ എന്റെ ചിന്ത. സ്വയംവര പൂജയോടൊപ്പം ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയോ? ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്താലുള്ള ശിക്ഷ അറിയാലോ. എനിക്ക് ലൈസൻസ് തിരിച്ചു കിട്ടിയെങ്കിൽ 6 മാസത്തേക്ക് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛൻ കഴിഞ്ഞ ദിവസം എനിക്ക് തരാൻ വേണ്ടി ലൈസൻസ് അമ്മ ഏൽപ്പിച്ചു. ഇല്ലെങ്കിലേ ഇവൻ ഇനിയും എന്റെ സ്കൂട്ടറിന് പിന്നാലെ കയറി വീഴുമെന്ന് പേടിച്ചിട്ടാവും. അതെ, അതാവും കാരണം. അപ്പൊ വീട്ടിൽ തടങ്ങലോ? അതിനെപ്പറ്റി പിന്നെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി കാണും. അതിന് സാധ്യത ഇല്ലാതില്ലാതില്ല. അല്ല, അമ്മ എവിടെ അച്ഛാ? ക്ഷേത്രത്തിൽ പോയിരിക്ക. ഓ, ഇതെന്താ പെട്ടെന്നൊരു ക്ഷേത്ര ദർശനം? അതിന് കാരണക്കാരി നീ തന്നെയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? നീ മാത്രമല്ല, ഇവനും കൂട്ടുപ്രതിയാ. അങ്കളെ എന്നെ അങ്ങ് വെറുതെ വിട്ടൂടെ. നിങ്ങളെ രണ്ടുപേരെ ഞാൻ വെറുതെ വിടാ. കാരണം നിങ്ങൾ രണ്ടുപേരും പിണക്കം അവസാനിപ്പിച്ചല്ലോ. മഹാഭാഗ്യം. പിണക്കം മാറിയെന്നറിഞ്ഞ് അമ്മ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയിരിക്ക. ഓ, ഞങ്ങളുടെ പിണക്കം മാറാൻ വേണ്ടി അമ്മ വഴിപാട് നടന്നു കാണും. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ പിണങ്ങി കഴിയേണ്ടവരല്ലോ. അതിന് ഞങ്ങൾ തമ്മിൽ 2 ദിവസത്തെ പിണക്കമല്ലേ ഉണ്ടായിട്ടുള്ളൂ. 2 ദിവസമല്ല, 2 നിമിഷം പോലും നിങ്ങൾ പിണങ്ങി കഴിയുന്നത് അമ്മയ്ക്കോ എനിക്കോ സഹിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇനി ഞങ്ങള് ഒരിക്കലും പിണങ്ങില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരിക്കലും തെറ്റായ ഒരു നീക്കം ഉണ്ടാവില്ല. പ്രോമിസ്.